പലരെയും രാഹുൽ തന്റെ യാത്രയുടെ ഭാഗമാകാൻ ക്ഷണിക്കാറുണ്ട്. ഈ അടുത്താണ് അഖിലേഷ് യാദവിനെയും മായാവതിയെയും ഒക്കെ രാഹുൽ ക്ഷണിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മുൻ UP ഉപമുഖ്യമന്ത്രി ദിനേശ് ശർമ്മയെ യാത്രയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. രാഹുൽ ഈ യാത്ര നടത്തുന്നത് കൊണ്ട് കാര്യമില്ലെന്നും പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയുടെ ഭാഗമാവുകയെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. മോദി രാജ്യത്തെ ഒന്നാകെ ബന്ധിപ്പിക്കാൻ നടത്തുന്നതാണ് ആ ശ്രമങ്ങൾ. അതിന്റെ ഭാഗമാവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കട്ടെ എന്നാണ് ക്ഷണം നിരസിച്ചുകൊണ്ട് ദിനേശ് ശർമ്മ പറഞ്ഞത്. അതേസമയം രാജ്യത്തെ തകർക്കാൻ നടക്കുന്നവരാണ് ഇപ്പോൾ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ യാത്ര നടത്തുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. രാജ്യത്ത് മൊത്തം റോഡുകൾ നിർമ്മിച്ച് മൊത്തത്തിൽ ബന്ധിപ്പിക്കാനാണ് മോദിയുടെ ശ്രമം. അതിനൊപ്പം ധാരാളം വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതെല്ലാം രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ളതാണ്. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും റോഡുകളുടെ നിർമ്മാണവും ഇതിന് ഉദാഹരണങ്ങളാണ്. കോൺഗ്രസ് പൂർണ്ണമായും നെഗറ്റിവിറ്റിയാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കശ്മീരിലെ തീരുമാനത്തെ എതിർക്കുന്നത്. മുസ്ലിം ലീഗിനൊപ്പമാണ് കേരളത്തിൽ അവർ ചേർന്നിരിക്കുന്നതെന്നും ദിനേശ് ശർമ്മ പറയുന്നു. ലക്നൌ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്ന നിലയിലാണ് ദിനേശ് ശർമ്മയെ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിക്കുന്നത്. അഖിലേഷ് യാദവും ജയന്ത് ചൗധരിയും യാത്രയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. യാത്രയുടെ ഭാഗമാവുന്നത് സഖ്യത്തിനുള്ള നീക്കമായി തെറ്റിദ്ധരിക്കപ്പെടുമെന്നാണ് SP പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിച്ചതായി അറിയില്ലെന്നും മാധ്യമ വാർത്തകളിൽ നിന്നാണ് അക്കാര്യങ്ങൾ അറിഞ്ഞതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ യോഗ്യ സർക്കാരിന്റെ കാലത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ദിനേശ് ശർമ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ളയാൾ. കോൺഗ്രസ് UPയിൽ പലരെയും ക്ഷണിച്ചെങ്കിലും ഇതുവരെ ആരും യാത്രയുടെ ഭാഗമാവാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ലക്നൌ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്ന നിലയിലാണ് ദിനേശ് ശർമ്മയെ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിച്ചത്. ഇതിനിടെ രാഹുലിനെ ശ്രീരാമനുമായി ഉപമിച്ചതും വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ച BJP ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് ഗൗതമിന്റെ പരാമർശവും വൻ വിവാദമായി. സൂപ്പർ ഹ്യൂമൻ എന്നാണ് സൽമാൻ ഖുർഷിദ് രാഹുലിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ രാമന്റെ സേന നഗ്നരായി നടന്നതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും നടക്കാൻ തയ്യാറാവണമെന്ന് ദുഷ്യന്ത് ഗൗതം പരിഹസിച്ചു. അയോധ്യയിലെ മുഖ്യ പൂജാരിയും പരാമർശത്തെ വിമർശിച്ചിരുന്നു. രാമനുമായി ആരെയും താരതമ്യം ചെയ്യരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം.